വർഷം മുമ്പ് കൈരളി ടിവിയിൽ സംപ്രേഷണം ചെയ്ത സ്റ്റാർ റാഗിംഗ് എന്ന പരിപാടിയിൽ സുരാജ് വഞ്ഞാറമൂടിനെ അപമാനിച്ച് ചോദ്യങ്ങൾ ചോദിച്ച വിവാദ നായിക നിമിഷ തിലകിന്റെ വീഡിയോ ഇന്നും 7 വർഷങ്ങൾക്കിപ്പുറവും സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്. 7 വർഷങ്ങൾക്കിപ്പുറവും നിമിഷയ്ക്കെതിരെ സൈബർ ആക്രമണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനു കാരണം സോഷ്യൽ മീഡിയ മാത്രമാണെന്ന് പറയാൻ സാധിക്കില്ല. 7 വർഷങ്ങൾക്ക് മുമ്പ് കൈരളി ചാനലിൽ വന്ന പരിപാടിയായിരുന്നു സ്റ്റാർ റാഗി. അന്ന് നാദിർഷയായിരുന്നു അവതാരകൻ. പരിപാടിയുടെ ആദ്യ ഷോയിൽ അതിഥിയായി എത്തിയതായിരുന്നു സുരാജ് വെഞ്ഞാറമൂട്. പരിപാടിയുടെ ഓരോ എപ്പിസോഡിലും അതിഥികളായെത്തുന്ന താരത്തോട് റാഗ് ചെയ്യുന്ന തരത്തിൽ ചോദ്യങ്ങൾ ചോദിക്കാൻ കൈരളി ടിവി കൂലിക്ക് ആളെ നിർത്തിയിരുന്നു. അങ്ങനെ എത്തിയ ഒരാൾ മാത്രമായിരുന്നു നിമിഷ. തന്റെ ചോദ്യത്തിൽ കുഴപ്പങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് അന്ന് തന്നെ നിമിഷ വ്യക്തമാക്കിയിരുന്നു. പക്ഷേ അതാ പരിപാടിയുടെ പ്രത്യേകതയും കൂടിയായിരുന്നു. നിമിഷയെ എങ്ങനെ ക്രൂശിക്കാൻ സൈബർ ലോകത്തിന് വിട്ടു നൽകിയത് ആ ചാനൽ തന്നെയാണ്. നിമിഷയുടെ ചോദ്യവും സുരാജിന്റെ ദേഷ്യവും മറുപടിയുമെല്ലാം നമ്മൾ കണ്ടതാണ്. പിന്നീട് ആ പ്രോഗ്രാം ടെലികാസ്റ്റ് ചെയ്യരുതെന്ന് ചാനലുകാരോട് പറഞ്ഞു നോക്കാനും നിമിഷയുടെ ഭാവിയെ അത് ബാധിക്കുമെന്നും സുരാജ് തന്നെ അന്ന് നിമിഷയെ ഉപദേശിച്ചിരുന്നു. 7 വർഷങ്ങൾക്ക് മുമ്പ് അന്ന് തന്നെ കൈരളിയുമായി ബന്ധപ്പെട്ടപ്പോൾ ലഭിച്ച മറുപടി മോശമായിരുന്നു. നിമിഷ ചെയ്തത് താങ്കൾ ഏൽപ്പിച്ച ജോലിയാണെന്നും നിമിഷ അതിന്റെ കൂലി വാങ്ങിയെന്നുമായിരുന്നു മറുപടി. വളരെ മോശമായ പ്രതികരണം. നിമിഷ ഇന്നും അവരുടെ വാക്കുകൾ ഓർക്കുന്നു. സ്റ്റാർ റാഗിങ്ങിന്റെ ഫസ്റ്റ് ഷോയാണിത്. അതിന്റെ പ്രമോ പോയി തുടങ്ങി. നീ ഒരു ആർട്ടിസ്റ്റ് മാത്രമാണ്, നിനക്കതിന്റെ കൂലിയും തന്നു കഴിഞ്ഞു, പിന്നെ നിനക്കിതിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ചാനലിനെ സംബന്ധിച്ചിടത്തോളം സംഭവം ക്ലീൻ. 7 വർഷങ്ങൾക്കിപ്പുറവും ഒരു പെൺകുട്ടി അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങൾ വലുതാണ്. ആ പ്രോഗ്രാം ഒഴിവാക്കിയില്ലെങ്കിലും ആ ഭാഗമെങ്കിലും കട്ട് ചെയ്ത് കളയാമായിരുന്നു. നിമിഷയുടെ ചോദ്യം തെറ്റാണ് അല്ലെന്ന് പറയുന്നില്ല, എങ്കിലും ചില മാനുഷിക പരിഗണനകൾ ഉണ്ടായിരുന്നു. അതൊന്നും കാണിച്ചില്ലെന്ന് മാത്രമല്ല, കൂടുതൽ ദ്രോഹമാണ് ആ ചാനൽ ആ പെൺകുട്ടിയോട് കാണിച്ചത്. സാറ്റലൈറ്റ് വാല്യൂ ഉയർത്താനും റേറ്റിംഗ് നിലനിർത്താനും മറ്റ് പല വഴികളും ഉണ്ടായിരുന്നു. ആ പ്രോഗ്രാം ടെലികാസ്റ്റ് ചെയ്തപ്പോൾ വലിയൊരു വിഭാഗം പ്രേക്ഷകരെ ചാനലിന് ലഭിച്ചു. ചാനലിന്റെ റേറ്റിംഗിനും അത് ഗുണകരമായി. പക്ഷേ അന്നു മുതൽ നിമിഷ നേരിട്ട വെല്ലുവിളികൾ വലുതായിരുന്നു. സോഷ്യൽ മീഡിയയിലൂടെയുള്ള തെറിവിളികൾ. നിമിഷയുടെ അമ്മയെയും അച്ഛനെയും വരെ സൈബർ ലോകം ആക്രമിച്ചു. കഴിഞ്ഞ 7 വർഷങ്ങളായി ഇതേ കാരണത്താൽ സോഷ്യൽ മീഡിയ ആ പെൺകുട്ടിയെ അറ്റാക്ക് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. എല്ലാ വർഷവും മുടങ്ങാതെ ഏതെങ്കിലും ഒരു സമയത്ത് സോഷ്യൽ മീഡിയയിൽ എവിടെയെങ്കിലും ആ ചാനൽ പരിപാടിയുടെ പ്രസക്ത ഭാഗങ്ങൾ അപ്ലോഡ് ചെയ്യും. സൈബർ ലോകം തിരിയുന്നത് നിമിഷയുടെ നേർക്കായിരിക്കും. ഇത് ആദ്യ സംഭവമല്ല. ഇതേ ചാനലിൽ തന്നെ വന്ന ജാഫർ എടുക്കിയുടെ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. ഇപ്പോഴും ഇടയ്ക്കൊക്കെ ചാനൽ തന്നെ ആ വീഡിയോ പുറത്തുവിടാറുമുണ്ട്. മറ്റുള്ളവരുടെ ജീവിതത്തിൽ അനാവശ്യ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചല്ല റേറ്റിംഗ് ഉയർത്തേണ്ടത്. ഇത്രയും വർഷങ്ങൾക്കു ശേഷവും ചാനൽ നിമിഷയെ വെറുതെ വിടുന്നില്ല. 3-4 ദിവസങ്ങൾക്ക് മുമ്പ് പരിപാടിയുടെ ചെറിയ ഭാഗം ചാനൽ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തു. ആ വീഡിയോ യൂട്യൂബിൽ ട്രെൻഡിങ്ങിലാണ്. നിമിഷയ്ക്കെതിരെ വലിയ ആക്രമണമാണ് നടക്കുന്നത്. ഇത്രയും വർഷങ്ങളായിട്ടും നടന്നത് എന്താണെന്ന് പറയാൻ നിമിഷയ്ക്ക് കഴിഞ്ഞിരുന്നില്ല. എന്നാൽ കഴിഞ്ഞ ദിവസം നിമിഷ തന്നെ തന്റെ യൂട്യൂബ് ചാനലിലൂടെ സംഭവം വിശദീകരിച്ചിട്ടുണ്ട്. അടുത്ത സുഹൃത്തുക്കളിൽ നിന്നും അടുത്ത ബന്ധുക്കളിൽ നിന്നും ആ കുട്ടി അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങൾ എത്ര വലുതാണെന്ന് ആ വീഡിയോ കണ്ടാൽ മനസ്സിലാകും. ഈ ഒരു പ്രോഗ്രാം കണ്ടിട്ടുള്ളതാണെങ്കിൽ ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രോഗ്രാം ചെയ്തത്, എന്തായിരുന്നു ആ സാഹചര്യം, നിങ്ങൾക്ക് മനസ്സിലാക്കിയാൽ തന്നെ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റും. ഒരാളെങ്കിൽ ഒരാൾ അതിൽ നിന്ന് മാറി ചിന്തിക്കുകയാണെങ്കിൽ അതിനു വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. അറ്റ്ലീസ്റ്റ് എന്റെ വീട്ടുകാരെ തൊടി പറയും എന്തെങ്കിലും അവസാനിപ്പിക്കാലോ. എൻ്റെ അച്ഛൻ മരിച്ചിട്ട് ഇപ്പോൾ 2 വർഷമായി, പക്ഷേ അച്ഛനെയും ഇപ്പോഴും വിളിച്ച് ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ ഈ ഒരു വീഡിയോ കാണുന്നവര് അറ്റ്ലീസ്റ്റ് എന്റെ ഭാഗത്തു നിന്ന് ഒന്ന് ചിന്തിക്കാൻ ശ്രമിക്കും. വിവാഹം കഴിഞ്ഞ് കുടുംബമായി ജീവിക്കുമ്പോഴും ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഒരു പെൺകുട്ടിയെ നമ്മൾ അടങ്ങുന്ന സോഷ്യൽ മീഡിയ ആക്രമിക്കുകയാണ്. മരിച്ചുപോയ അവരുടെ അച്ഛനെ പോലും നാം വെറുതെ വിടുന്നില്ല. ഒരു ചാനലിന് വളരാൻ ഇതല്ല വഴി. ഒരു ചാനലിന് പ്രേക്ഷകരെ കൂട്ടാൻ ഇതല്ല വഴി. സുരാജ് വെഞ്ഞാറമൂട് എന്ന നടനും നാദിർഷ എന്ന അവതാരകനും നിമിഷയ്ക്കുമില്ലാത്ത എന്ത് പ്രശ്നമാണ് നമുക്ക് എന്ന് മനസ്സിലാകുന്നില്ല. ആരെങ്കിലും തേച്ചൊട്ടിക്കാൻ കിട്ടുന്ന ഒരവസരവും നമ്മൾ പാഴാക്കരുത്.
ഒരു വസ്തുവിന്റെയും നിജസ്ഥിതി അന്വേഷിക്കരുത്. ഒരാളെ കമന്റിട്ടും ട്രോളിയും കുടുംബജീവിതം ആകെ ശിഥിലമാക്കണം. അങ്ങനെയൊന്നിനെ യൂട്യൂബിൽ ട്രെൻഡിങ്ങിൽ എത്തിക്കണം. നിപ്പയും പ്രളയവും കൊറോണയും വരെ വന്നു. നമ്മളിനി എന്ന് നന്നാവാനാണ്?